ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പെർഫ്യൂം സംബന്ധമായിട്ടുള്ള കണ്ടന്റുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നൊരു പെർഫ്യൂം അധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരു പെർഫ്യൂമാണ്. ഇതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പെർഫ്യൂം ഇതാണ്, നാർസിസോ റോഡ്രിഗസ്, ഫോർ ഹിമാണ്, മെൻസിൻ്റെ ആണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളിന്ന് സെയിലിന് വെച്ചിട്ടുള്ളത് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഫോർ വുമൺ 100 ml ആണ്. ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കോംപ്ലിമെൻ്റ് എനിക്കൊരു പെർഫ്യൂമിന് കിട്ടിയിട്ടുള്ളത്. ലേഡീസിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ഒരു ഡി എൻ എ യൂണിസെക്സ് ആണ്. ഫ്രൂട്ടി, ഫ്രഷ്, ഷവർ ജെൽ, അക്വാറ്റിക്, മറൈൻ, സിട്രസ്, അങ്ങനെ എല്ലാ നോട്ടും ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ സിട്രസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും കംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപാര ലോങ്ജിവിറ്റിയാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നന്നായിട്ട് പ്രൊജക്റ്റും ചെയ്യും കേരളത്തിലെ കാലാവസ്ഥയിൽ. എൻ്റെ സിസ്റ്റർ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി രാവിലെ 5:30 ഇത് സ്പ്രേ ചെയ്തത്. ഞാൻ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രാത്രി 11:30. അപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് പെർഫോമൻസ് കിട്ടിയ ഒരു പെർഫ്യൂമാണ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഫോർ വുമൺ. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങുക, നിങ്ങൾ ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. സെയിലിന് വെച്ചിട്ടുണ്ട്, വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക, മിസ്സാക്കരുത്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ നാർസിസോ റോഡ്രിഗസ് എന്ന ഈ ഒരു പെർഫ്യൂം 2007 ഈ പെർഫ്യൂം റിലീസ് ചെയ്തത്. ഇതിൻ്റെ പെർഫ്യൂമർ എന്ന് പറയുന്നത് ഫ്രാൻസിസ് കുബ്ജാനാണ്. കൂടുതലൊന്നും പറയണ്ട, ബക്രാത് റോഷ് 540 എന്ന പെർഫ്യൂമിൻ്റെ പെർഫ്യൂമർ പുള്ളിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടേണ്ട കാര്യമില്ല പുള്ളിക്കാരനെ കുറിച്ച്. പുള്ളിക്കാരൻ്റെ വളരെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള യുണീക്ക്, പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്യുന്ന പെർഫ്യൂംസിനൊക്കെ ഒരു ഒരു പ്രത്യേകത ഉണ്ടാവും. ആ ഒരു പ്രത്യേകത ഈ ഒരു പെർഫ്യൂമിനുണ്ട്. ഇതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഇപ്പോൾ കിട്ടാൻ പാടാണ്. ഇതൊരു കളക്ടർ ചെയ്യുന്ന ഞാൻ വാങ്ങിയത്, പുള്ളിക്കാരൻ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഇത് വാങ്ങിയതാണ് ഈ ഒരു പെർഫ്യൂം. ഞാനതും യൂസ് ചെയ്തിട്ടില്ല. ഇതിന് 50 ml മുമ്പേ ഉണ്ടായിരുന്നു, 100 ml കിട്ടി. ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ കരുതി. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽ നല്ല സ്റ്റൈല് ബോട്ടിലാണ്, ഒരു നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ്. നമുക്ക് കാണാൻ കഴിയില്ല, അത് എത്രമാത്രം ജ്യൂസ് ഉണ്ടെന്ന് കാണാൻ കഴിയില്ല. ആ രീതിയിലാണ് ഇത്. ഫുൾ ജ്യൂസ്, പെർഫ്യൂമിൽ ഫുൾ ജ്യൂസ് ഉണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ വെയിലത്ത് വെച്ച് നോക്കിയാലൊന്നും ഇതിനകത്ത് എത്ര ജ്യൂസ് ഉണ്ടെന്ന് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, താഴെ ഓരോ ടോയ്ലറ്റ് കോൺസെൻട്രേഷൻ 100 ml ഉണ്ട്, മെയ്ഡ് ഇൻ ഫ്രാൻസ്. ക്യാപ്പ് ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാപ്പാണ്, അത്യാവശ്യം കട്ടി കൂടിയ പ്ലാസ്റ്റിക് തന്നെയാണ്. ബോട്ടിൽ കൊള്ളാം, നല്ല തിക്കായിട്ടുള്ള ബോട്ടിൽ, നല്ല കട്ടിയുണ്ട് ഗ്ലാസ്സിലൊക്കെ. ബോട്ടിൽ ഡിസൈൻ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ഒരു പ്രീമിയം ലുക്കൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ഈ കളറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫോഗി, ഒരു ഡാർക്ക്, അല്ലേ, ഒരു മിസ്റ്റീരിയസ് ഉള്ള നോട്ട് തന്നെയല്ലേ. ഇത് തന്നെയാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ നോട്ട് എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ നോട്ട്സ് എന്താണെന്ന് ഞാൻ പറയാം. ടോപ്പ് നോട്ട് വരുന്നത് വയലറ്റ് ലീഫ്, മസ്ക്, പച്ചുളി, ആംബർ. ഈ 4 നോട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. സ്മെല്ല് ചെയ്ത് നോക്കാം. സ്ട്രെയർ കൊള്ളാം. ഈ ഒരു പെർഫ്യൂമിന് പിന്നിലൊരു കഥയുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ രാവിലെ വന്നു. അപ്പം അവനും ഈ പെർഫ്യൂം കളക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വന്നപ്പോൾ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മണം ഇതിൽ നിന്ന് വരാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ ഏത് പെർഫ്യൂം ഇനി പഠിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ഹെവി പ്രൊജക്ഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പറയും ഏത് പെർഫ്യൂം എന്ന് ഉപയോഗിച്ച്, അത് ഈ ഒരു പെർഫ്യൂം നാർസിസോ റോഡ്രിഗസ് അവനൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അവനത് ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര് പറയാൻ അറിയില്ല. അവൻ പറഞ്ഞൊരു വാക്ക് ഇതാണ്, മസ്കിൻ്റെ മണം എന്നാണ് പറഞ്ഞത്, നല്ല മസ്കിൻ്റെ മണം. അപ്പോൾ അന്ന് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ അന്ന് കിട്ടിയില്ല. പിന്നീട് ഇപ്പോഴാണ് ഞാനിത് വാങ്ങിയത്. ഇടയ്ക്ക് ഒരു 50 ml ഉണ്ടായിരുന്നു, അതിൻ്റെ നിന്ന് തറയിന് പൊട്ടി, പിന്നെ 100 ml ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് ഓപ്പണിങ്ങിൽ വയലറ്റ് ലീഫും മസ്കിൻ്റെ ഒരു മണമാണ്. ഇപ്പോൾ ഫ്രാരൻഡിക്കയിൽ ചിലരൊക്കെ പറയുന്നുണ്ട് ഇതിന് സിമെൻറ്റിൻ്റെ മണമെന്ന് പറയുന്നുണ്ട്. തെറ്റാണ്, കാരണം ഇതിൽ കിട്ടുന്ന ഒരു നോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ ഇല്ലേ, നിലക്കടല കപ്പലിൻ്റെ ഈ വറുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു നട്ടി സ്മെല്ലുണ്ട്, ഒരു വറുത്ത കപ്പലിൻ്റെയൊക്കെ ഒരു മണം, ആ ഒരു സ്മോക്കി നട്ടി സ്മെല്ല് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു മണം തെറ്റിദ്ധരിച്ചിട്ടാണ് പലരും സിമെൻറ്റിൻ്റെ മണമെന്ന് പറയുന്നത്. ഒരിക്കലുമല്ല, നല്ല ഹൈ ക്ലാസ് സ്മെല്ലാണ്, നല്ല ലക്ഷുറീസ് ആയിട്ടുള്ള സ്മെല്ലാണ്. വളരെ യുണീക്കാണ് ഈ ഒരു പെർഫ്യൂം, വളരെ വളരെ യുണീക്കാണ്, എക്സ്ട്രീംലി യുണീക്കായിട്ടുള്ള ഒരു ഒരു നോട്ടാണ് ഈ ഒരു പെർഫ്യൂം. വയലറ്റ് ലീഫും മസ്കിൻ്റെയും, മസ്കിൻ്റെ ആ ഒരു പൗഡറി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല പൗഡറി ഫീൽ. ഈ വയലറ്റ് ലീഫൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ആരോമാറ്റിക് സ്മെല്ലായിരിക്കും. പിന്നെ ഇവിടെ ഒരു സ്വീറ്റ് നോട്ടും കിട്ടുന്നുണ്ട്, ഇടയ്ക്കൊരു സ്വീറ്റ് സ്മെല്ലും വരുന്നുണ്ട്. കൂടുതലും എനിക്ക് കിട്ടുന്ന ഒരു കപ്പലണ്ടി വറുത്ത ആ ഒരു മണം തന്നെയാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്, അതിനോടൊപ്പം തന്നെ ഒരു മസ്കിൻ്റെ ഒക്കെ ഒരു മണവും. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഞാനൊരിക്കലും ബ്ലൈൻഡായിട്ട് സജസ്റ്റ് ചെയ്യില്ല. വാങ്ങാൻ താല്പര്യമുള്ളവർ ഇത് ട്രൈ, സോറി, ഇത് വാങ്ങാനും കിട്ടില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തു, അതുകൊണ്ട് എനിക്കിനി വാങ്ങാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പെർഫ്യൂമാണ്, യുണീക്ക് ആയിട്ടുള്ള മണമാണ്. ഒരുപാട് പേര് പെർഫ്യൂംസ് കളക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരുടെ കളക്ഷനിൽ വെക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ 8 മണിക്കൂർ എനിക്ക് ലോങ്ജിവിറ്റി കിട്ടുന്നുണ്ട്. എൻ്റെ ഷർട്ടിൽ 8-9 മണിക്കൂർ വരെ എനിക്ക് ലോങ്ജിവിറ്റി കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ വരെ നല്ല പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് രാത്രി സമയത്ത്, വൈകുന്നേരങ്ങൾ, രാത്രി സമയങ്ങളിൽ വേണം യൂസ് ചെയ്യാൻ. എങ്കിലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോംപ്ലിമെൻസും പ്രൊജക്ഷനും ലാസ്റ്റിംഗ് ഒക്കെ കിട്ടൂ. പകൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു നോട്ടല്ല.
ഇത് രാത്രി കാലങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്. ഒരു 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 വളരെ അപ്ലിഫ്റ്റ്, എന്താ പറയുക, ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല റിച്ച്, നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു മണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു മണമല്ല, പല പെർഫ്യൂമിൻ്റെ നമുക്ക് മണം പലതൊക്കെ ആയിട്ട് സാമ്യമുണ്ടാവും, പക്ഷേ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു നോട്ടാണ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് വൈകുന്നേരങ്ങളിൽ ഡിന്നറിന് പോകുമ്പോഴോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വളരെ പ്രിയപ്പെട്ട നിമിഷങ്ങളിലൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. കാരണം പലരും ശ്രദ്ധിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നോട്ട് യുണീക്ക് ആയിട്ടുള്ള നോട്ടായതുകൊണ്ട് പലരും ശ്രദ്ധിക്കാനും സാധ്യതയുണ്ട്. കോംപ്ലിമെൻസ് എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് കോംപ്ലിമെൻസ് കിട്ടി, പെട്ടെന്ന് പ്രൊജക്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് എനിക്ക് ഈ ഒരു മണം എനിക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കോംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു, എനിക്കും കോംപ്ലിമെൻസ് കിട്ടി. അപ്പോൾ നല്ലൊരു പെർഫ്യൂമാണ്, ഇതിപ്പോൾ വാങ്ങാൻ കഴിയില്ല. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സെയിലിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ ഞാൻ കമൻറ്റിൽ ഞാൻ നമ്പറിൻ്റെ ആഡ് ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. പിന്നെ ലോങ് ചൂരി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്ഷനും കൊള്ളാം. കാലാവസ്ഥ വൈകുന്നേരങ്ങളിൽ, രാത്രി കാലങ്ങളിൽ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 25 above ആണ്. ഞാൻ എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള, കുറച്ച് മെച്ചുവർ ആയിട്ടുള്ള മണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് 25 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഈ രണ്ട് പെർഫ്യൂം ഞാൻ സെയിലിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. താങ്ക് യു.